ഒന്ന് മക്കബായർ ഒന്നാം അധ്യായം. മഹാനായ അലക്സാണ്ടർ. ഫിലിപ്പിന്റെ പുത്രനും മക്കദോനിയക്കാരനുമായ അലക്സാണ്ടർ കിത്തിം ദേശത്തുനിന്ന് വന്ന് പേർഷ്യക്കാരുടെയും മെദിയാക്കാരുടെയും രാജാവായ ദാരിയൂസിനെ കീഴടക്കി ഭരണമേറ്റെടുത്തു. അതിനുമുൻപ് തന്നെ അവൻ ഗ്രീസിന്റെ രാജാവായിരുന്നു. അവൻ നിരവധി യുദ്ധങ്ങൾ ചെയ്തു, കോട്ടകൾ പിടിച്ചടക്കി, രാജാക്കന്മാരെ വധിച്ചു. ഭൂമിയുടെ അതിർത്തികൾ വരെ അവൻ മുന്നേറി അസംഖ്യം രാജ്യങ്ങൾ കൊള്ളയടിച്ചു. ലോകം മുഴുവൻ തനിക്ക് അധീനമായപ്പോൾ അവൻ അഹങ്കാരോന്മത്തനായി. സുശക്തമായൊരു സൈന്യത്തെ ശേഖരിച്ച് അവൻ രാജ്യങ്ങളുടെയും ജനതകളുടെയും നാടുവാഴികളുടെയും മേൽ ആധിപത്യം സ്ഥാപിച്ചു. അവർ അവന് സാമന്തരായി. അങ്ങനെയിരിക്കെ അവൻ രോഗബാധിതനായി. മരണം ആസന്നമായെന്ന് അവൻ മനസ്സിലാക്കി. ചെറുപ്പം മുതലേ തന്റെ പാർശ്വവർത്തികളായിരുന്ന സമുന്നതരായ സേനാധിപന്മാരെ വിളിച്ചുവരുത്തി അവർക്ക് താൻ മരിക്കുന്നതിനു മുൻപ് അവൻ രാജ്യം വിഭജിച്ചുകൊടുത്തു. 12 വർഷത്തെ ഭരണത്തിനു ശേഷം അലക്സാണ്ടർ മരണമടഞ്ഞു. സേനാധിപന്മാർ താൻ താങ്ങളുടെ പ്രദേശങ്ങളിൽ ഭരണം തുടങ്ങി. അലക്സാണ്ടറുടെ മരണത്തിനു ശേഷം അവർ സ്വയം കിരീടം ധരിച്ച് രാജാക്കന്മാരായി. അനേക വർഷത്തേക്ക് അവരുടെ പുത്രന്മാരും ആ രീതി തുടർന്നു. അവർ മൂലം ഭൂമിയിൽ ദുരിതങ്ങൾ പെരുകി. അന്തിയോക്കസ് എപ്പിഫാനസ്. അവരുടെ വംശത്തിൽപ്പെട്ട അന്തിയോക്കസ് രാജാവിന്റെ പുത്രനായി തിന്മയുടെ വേരായ അന്തിയോക്കസ് എപ്പിഫാനസ് ജനിച്ചു. ഗ്രീക്കു സാമ്രാജ്യം സ്ഥാപിതമായതിന്റെ 137 വർഷം ഭരണമേൽക്കുന്നതിനു മുൻപ് അവൻ റോമായിൽ തടവിലായിരുന്നു. അക്കാലത്ത് നിയമനിഷേധകരായ ചിലർ മുൻപോട്ടു വന്ന് ഇസ്രായേലിൽ അനേകം പേരെ വഴിതെറ്റിക്കും വിധം പറഞ്ഞു, ചുറ്റുമുള്ള വിജാതീയരുമായി നമുക്ക് ഉടമ്പടി ചെയ്യാം, കാരണം അവരിൽ നിന്ന് പിരിഞ്ഞതിൽ പിന്നെ വളരെയേറെ അനർത്ഥങ്ങൾ നമുക്ക് ഭവിച്ചിരിക്കുന്നു. ഈ നിർദ്ദേശം അവർക്കിഷ്ടപ്പെട്ടു. കുറേ ആളുകൾ താൽപര്യപൂർവ്വം രാജാവിന്റെ അടുക്കലെത്തി. വിജാതീയരുടെ ആചാരങ്ങൾ അനുഷ്ഠിക്കാൻ അവൻ അവർക്കനുവാദം നൽകി. അവർ ജെറുസലേമിൽ വിജാതീയ രീതിയിലുള്ള ഒരു കായിക അഭ്യാസ കളരി സ്ഥാപിച്ചു. പരിച്ഛേദനത്തിന്റെ അടയാളങ്ങൾ അവർ മായിച്ചു കളഞ്ഞു. വിശുദ്ധ ഉടമ്പടി പരിത്യജിച്ചു. വിജാതീയരോട് ചേർന്ന് ദുഷ്കൃത്യങ്ങളിൽ മുഴുകുകയും ചെയ്തു. രാജ്യം തന്റെ കയ്യിൽ ഭദ്രമായി എന്ന് കണ്ട് ഈജിപ്തിന്റെ കൂടി രാജാവാകാൻ അന്തിയോക്കസ് തീരുമാനിച്ചു. ഇരു രാജ്യങ്ങളുടെയും അധിപനാകാനായിരുന്നു അവന്റെ മോഹം. രഥങ്ങളും ആനകളും കുതിരപ്പട്ടാളവും വലിയൊരു കപ്പൽ പടയും അടങ്ങിയ സുശക്തമായ സൈന്യത്തോടെ അവൻ ഈജിപ്തിനെ ആക്രമിച്ചു. ഈജിപ്ത് രാജാവായ ടോളമിയുമായി അവൻ ഏറ്റുമുട്ടി. ടോളമി പിന്തിരിഞ്ഞോടി. വളരെ പേർ മുറിവേറ്റു വീണു. ഈജിപ്തിലെ സുരക്ഷിത നഗരങ്ങൾ അവൻ പിടിച്ചടക്കി. ഈജിപ്ത് ദേശം കൊള്ളയടിച്ചു. 143 ആണ്ടിൽ ഈജിപ്ത് കീഴടക്കിയതിനു ശേഷം അന്തിയോക്കസ് മടങ്ങി. ഇസ്രായേലിനെതിരെ ശക്തമായൊരു സൈന്യവുമായി പുറപ്പെട്ട് അവൻ ജെറുസലേമിലെത്തി. അവൻ ഔദ്യത്യത്തോടെ വിശുദ്ധ സ്ഥലത്ത് പ്രവേശിച്ച് സുവർണ ബലിപീഠവും വിളക്കുകാലുകളും അവിടെയുണ്ടായിരുന്ന എല്ലാ ഉപകരണങ്ങളും കൈവശമാക്കി. തിരുസാന്നിധ്യ അപ്പത്തിന്റെ മേശയും പാനീയബലിക്കുള്ള ചഷകങ്ങളും കോപ്പകളും സുവർണധൂപകലശങ്ങളും തിരശീലയും കിരീടങ്ങളും ദേവാലയ പൂമുഖത്തെ കനകവിധാനങ്ങളും എല്ലാം അവൻ കൊള്ളയടിച്ചു. അവിടെയുണ്ടായിരുന്ന വെള്ളിയും സ്വർണവും വിലപിടിച്ച പാത്രങ്ങളും കൈവശപ്പെടുത്തി. ഒളിച്ചുവച്ചിരുന്ന നിധികളിൽ കണ്ടെത്തിയതെല്ലാം അവൻ കൈക്കലാക്കി. അവയും കൊണ്ട് അവൻ സ്വദേശത്തേക്ക് മടങ്ങി. അവൻ ഏറെ രക്തം ചൊരിഞ്ഞു. അവന്റെ സംസാരത്തിൽ അഹങ്കാരം മുറ്റുനിന്നു. ഇസ്രായേൽ സമൂഹങ്ങളെല്ലാം തീവ്ര ദുഃഖത്തിലാണ്ടു. ഭരണാധിപന്മാരിലും പ്രമാണികളിലും നിന്ന് ദീനരോദനമുയർന്നു. യുവതീ യുവാക്കന്മാർ തളർന്നവശരായി. സ്ത്രീകളുടെ സൗന്ദര്യത്തിന് മങ്ങലേറ്റു. മണവാളൻ വിലപിച്ചു. മണവറയിൽ മണവാട്ടി പ്രലപിച്ചു. ദേശം പോലും അതിലെ നിവാസികളെ പ്രതി വിറപൂണ്ടു. യാക്കോബിന്റെ ഭവനം ലജ്ജാവൃതമായി. മതമർദ്ദനം. 2 വർഷങ്ങൾക്കു ശേഷം രാജാവ് തന്റെ കപ്പം പിരിവുകാരിൽ പ്രമുഖനായ ഒരുവനെ യൂദാനഗരങ്ങളിലേക്ക് അയച്ചു. വലിയൊരു സൈന്യവുമായി അവൻ ജെറുസലേമിലെത്തി. അവൻ ചതിവായി അവരോട് സമാധാനത്തിന്റെ ഭാഷയിൽ സംസാരിച്ചു. അവർ അവനെ വിശ്വസിച്ചു. എന്നാൽ അവൻ പെട്ടെന്ന് നഗരമാക്രമിച്ച് കനത്ത ആഘാതമേൽപ്പിക്കുകയും അനേകം ഇസ്രായേൽക്കാരെ നശിപ്പിക്കുകയും ചെയ്തു. അവൻ നഗരം കൊള്ളയടിച്ചു. അതിനെ അഗ്നിക്കിരയാക്കി. അതിലെ വീടുകളും നഗരഭിത്തികളും തകർത്തു. അവർ സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും തടവുകാരാക്കി. കന്നുകാലികളെ കവർച്ച ചെയ്തു. ഉറപ്പുള്ള വലിയൊരു മതിലും ബലമേറിയ ഗോപുരങ്ങളും പണിത് ദാവീദിന്റെ നഗരത്തെ അവർ സുശക്തമാക്കി.
അത് അവരുടെ സങ്കേതമായി തീർന്നു. ദുഷ്ടരും അധർമ്മികളുമായ ഒരു വിഭാഗം ആളുകളെ അവർ അവിടെ താമസിപ്പിച്ചു. അവർ അവിടെ നിലയുറപ്പിച്ചു. അവർ ആയുധങ്ങളും ഭക്ഷ്യപദാർത്ഥങ്ങളും ജെറുസലേമിൽ നിന്ന് ശേഖരിച്ച കവർച്ച വസ്തുക്കളും അവിടെ സംഭരിച്ചു. അങ്ങനെ അവർ ഒരു കെണിയായി. അത് വിശുദ്ധ സ്ഥലത്തെ ആക്രമിക്കാനുള്ള ഒളിസ്ഥലമായി മാറി. ഇസ്രായേലിനെ നിരന്തരമലട്ടുന്ന ദുഷ്ടപ്രതിയോഗിയും വിശുദ്ധ സ്ഥലത്തിന് ചുറ്റും അവർ നിഷ്കളങ്ക രക്തം ചിന്തി. വിശുദ്ധ സ്ഥലം അശുദ്ധമാക്കുക പോലും ചെയ്തു. ജെറുസലേം നിവാസികൾ അവരെ ഭയന്ന് ഓടിപ്പോയി. അവൾ വിദേശീയരുടെ വാസസ്ഥലമായി പരിണമിച്ചു. സ്വസന്താനങ്ങൾക്ക് അവൾ അന്യയായി. സ്വന്തം മക്കൾ അവളെ ഉപേക്ഷിച്ചു. അവളുടെ വിശുദ്ധ സ്ഥലം മരുഭൂമിക്ക് തുല്യം വിജനമായി. തിരുനാളുകൾ വിലാപദിനങ്ങളായി മാറി. സാബത്തുകൾ പരിഹാസവിഷയമായി. അവളുടെ കീർത്തി അപമാനിക്കപ്പെട്ടു. അപകീർത്തി മുൻമഹത്വത്തിനൊപ്പം അവളെ ചുറ്റിനിന്നു. അവളുടെ ഔന്നത്യം വിലാപത്തിന് വഴിമാറി. സ്വന്തം ആചാരങ്ങൾ ഉപേക്ഷിച്ച് എല്ലാവരും ഒരു ജനതയായി തീരണമെന്ന് രാജാവ് രാജ്യത്തെങ്ങും കൽപ്പന വിളംബരം ചെയ്തു. വിജാതീയരെല്ലാം രാജകൽപ്പന സ്വാഗതം ചെയ്തു. ഇസ്രായേലിൽ നിന്നുപോലും വളരെ പേർ അവന്റെ ഇംഗിതം സസന്തോഷം സ്വീകരിച്ചു. അവർ വിഗ്രഹങ്ങൾക്ക് ബലി സമർപ്പിക്കുകയും സാബത്ത് അശുദ്ധമാക്കുകയും ചെയ്തു. രാജാവ് ജെറുസലേമിലേക്കും യൂദാ നഗരങ്ങളിലേക്കും ദൂതന്മാർ വശം കത്തുകൾ അയച്ചു. സ്വന്തം നാടിന് അന്യമായ ആചാരങ്ങൾ അനുഷ്ഠിക്കാൻ അവൻ ആജ്ഞാപിച്ചു. വിശുദ്ധ സ്ഥലത്ത് ദഹനബലികളും പാനീയബലികളും ഇതര ബലികളും അവൻ നിരോധിച്ചു. സാബത്തുകളും തിരുനാളുകളും അശുദ്ധമാക്കണമെന്നും വിശുദ്ധ സ്ഥലത്തെയും പുരോഹിതന്മാരെയും കളങ്കപ്പെടുത്തണമെന്നും വിഗ്രഹങ്ങൾക്ക് ബലിപീഠങ്ങളും ക്ഷേത്രങ്ങളും കാവുകളും നിർമ്മിക്കണമെന്നും പന്നികളെയും അശുദ്ധ മൃഗങ്ങളെയും ബലിയർപ്പിക്കണമെന്നും അവൻ കൽപ്പിച്ചു. പരിച്ഛേദനം നിരോധിച്ചു. അവർ നിയമം വിസ്മരിക്കുകയും ചട്ടങ്ങൾ വികലമാക്കുകയും ചെയ്യേണ്ടതിന് അവിശുദ്ധവും മലിനവുമായ എല്ലാവിധ പ്രവൃത്തികളിലും ഏർപ്പെട്ട് തങ്ങളെ തന്നെ നികൃഷ്ടരാക്കണമെന്നും അവൻ നിർദ്ദേശിച്ചു. രാജകൽപ്പന അനുസരിക്കാത്ത ഏവനും മരിക്കണം. ഇങ്ങനെ അവൻ രാജ്യത്തെങ്ങും വിജ്ഞാപനം ചെയ്തു. എല്ലാ ജനങ്ങളുടെയും മേൽ പരിശോധകരെ നിയമിച്ചു. യൂദായിലെ നഗരങ്ങൾ തവണ വെച്ച് ബലിയർപ്പിക്കണമെന്ന് കൽപ്പിക്കുകയും ചെയ്തു. നിയമം ഉപേക്ഷിച്ച വളരെ പേർ അവരോട് ചേർന്ന് നാട്ടിലെങ്ങും തിന്മ പ്രവർത്തിച്ചു. ഇസ്രായേൽക്കാർ അഭയസ്ഥാനങ്ങളിൽ ഒളിക്കുന്നതിന് അതിടയാക്കി. 145 വർഷത്തിൽ കിസ്ലേവ് മാസം 15 ദിവസം ദഹനബലിപീഠത്തിന്മേൽ അവർ വിനാശത്തിന്റെ മ്ലേച്ഛ വസ്തു പ്രതിഷ്ഠിച്ചു. ചുറ്റുമുള്ള യൂദാ നഗരങ്ങളിലും അവർ ബലിപീഠങ്ങൾ നിർമ്മിച്ചു. വീടുകളുടെ വാതിലുകളിലും തെരുവീഥികളിലും അവർ ധൂപമർപ്പിച്ചു. കിട്ടിയ നിയമഗ്രന്ഥങ്ങൾ കീറി തീയിലിട്ടു. ഉടമ്പടി ഗ്രന്ഥം കൈവശം വയ്ക്കുകയോ നിയമത്തോട് കൂറുപുലർത്തുകയോ ചെയ്യുന്നവൻ രാജശാസനപ്രകാരം മരണത്തിന് അർഹനായിരുന്നു. നഗരങ്ങളിൽ ഇങ്ങനെ പിടിക്കപ്പെട്ട ഇസ്രായേൽക്കാരുടെ മേൽ അവർ മാസം തോറും ശിക്ഷാവിധി നടപ്പാക്കിയിരുന്നു. ദഹനബലിപീഠത്തിന് മുകളിൽ സ്ഥാപിച്ച പീഠത്തിൽ മാസത്തിന്റെ 25 ദിവസം അവർ ബലിയർപ്പിച്ചു. പുത്രന്മാരെ പരിച്ഛേദനം ചെയ്യിച്ച സ്ത്രീകളെ രാജകൽപ്പനപ്രകാരം അവർ വധിച്ചു. അവരുടെ കുടുംബാംഗങ്ങളും പരിച്ഛേദനം ചെയ്തവരും വധിക്കപ്പെട്ടു. ശിശുക്കളെ തള്ളമാരുടെ കഴുത്തിൽ തൂക്കിക്കൊന്നു. എങ്കിലും ഇസ്രായേലിൽ വളരെയേറെ പേർ അചഞ്ചലരായി നിന്നു. അശുദ്ധ ഭക്ഷണം കഴിക്കുകയില്ലെന്ന് അവർ ദൃഢനിശ്ചയം ചെയ്തു. ഭക്ഷണത്താൽ മലിനരാകുകയോ വിശുദ്ധ ഉടമ്പടി അശുദ്ധമാക്കുകയോ ചെയ്യുന്നതിനേക്കാൾ മരിക്കാൻ അവർ സന്നദ്ധരായി. അവർ മരണം വരിക്കുകയും ചെയ്തു. ഇസ്രായേലിന്റെ മേൽ അത്യുഗ്രമായ ക്രോധം നിപതിച്ചു. 1 മക്കബായർ 2 അധ്യായം. മത്താത്തിയാസും പുത്രന്മാരും. ശിമയോന്റെ പുത്രനായ യോഹന്നാന്റെ പുത്രനും യോവാരിബ് കുടുംബത്തിൽപ്പെട്ട പുരോഹിതനുമായ മത്താത്തിയാസ് ജെറുസലേമിൽ നിന്ന് മുദേനിയയിലേക്ക് മാറി താമസിച്ചു. അവന് 5 പുത്രന്മാരുണ്ടായിരുന്നു. ഗദ്ദി എന്ന യോഹന്നാൻ, താസി എന്ന ഷിമയോൻ, മക്കബേയൂസ് എന്ന യൂദാസ്, അവരാൻ എന്ന എലയാസർ, ആഫൂസ് എന്ന ജോനാഥൻ. യൂദായിലും ജെറുസലേമിലും നടമാടുന്ന ദൈവദൂഷണങ്ങൾ കണ്ട് മത്താത്തിയാസ് വിലപിച്ചു. കഷ്ടം, ഞാൻ എന്തിനു ജനിച്ചു? എന്റെ ജനം നശിക്കുന്നതും വിശുദ്ധ നഗരം തകരുന്നതും കാണാനോ? ജനങ്ങൾ ശത്രുക്കൾക്ക് അടിയറ വയ്ക്കപ്പെടുന്നതും വിശുദ്ധ സ്ഥലം പരദേശികൾക്ക് ഏൽപ്പിക്കപ്പെടുന്നതും കണ്ട് വെറുതെയിരിക്കാനോ? അവളുടെ ദേവാലയം മഹത്വമറ്റവനെ പോലെയായിരിക്കുന്നു. അവളുടെ വിശിഷ്ടപാത്രങ്ങൾ കൊള്ളയടിക്കപ്പെട്ടു. അവളുടെ കുഞ്ഞുങ്ങൾ തെരുവുകളിൽ വച്ച് വധിക്കപ്പെട്ടു. യുവാക്കൾ ശത്രുക്കളുടെ വാളിന് ഇരയായി. അവളുടെ കൊട്ടാരങ്ങൾ കൈയടക്കുകയും
അവളെ കൊള്ളയടിക്കുകയും ചെയ്യാത്ത ഏതു രാജ്യമുണ്ട്? അവളുടെ ആടയാഭരണങ്ങൾ അപഹരിക്കപ്പെട്ടിരിക്കുന്നു. ഇനിമേൽ അവൾ സ്വതന്ത്രയല്ല, അടിമയാണ്. നമ്മുടെ അഴകും മഹിമയുമായ വിശുദ്ധ സ്ഥലം നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു. വിജാതീയർ അതിനെ അശുദ്ധമാക്കിയിരിക്കുന്നു. നാം ഇനി എന്തിനു ജീവിക്കുന്നു? മത്താത്തിയാസും പുത്രന്മാരും വസ്ത്രം കീറി ചാക്കുടുത്ത് ഏറെ വിലപിച്ചു. മത്താത്തിയാസ് എതിർക്കുന്നു. ജനങ്ങളെ മതത്യാഗത്തിന് നിർബന്ധിച്ചിരുന്ന രാജസേവകർ അവരെക്കൊണ്ട് ബലിയർപ്പണം ചെയ്യിക്കാൻ മുദയിൻ നഗരത്തിലെത്തി. ഇസ്രായേലിൽ നിന്ന് വളരെ പേർ അവരുടെ അടുത്തു ചെന്നു. മത്താത്തിയാസും പുത്രന്മാരും അവിടെ ഒരുമിച്ചുകൂടി. രാജസേവകർ മത്താത്തിയാസിനോട് പറഞ്ഞു, നീ ഈ നഗരത്തിൽ ആദരിക്കപ്പെടുന്ന മഹാനായ നേതാവാണ്. പുത്രന്മാരുടെയും സഹോദരന്മാരുടെയും പിന്തുണയും നിനക്കുണ്ട്. സകല വിജാതീയരും യൂദായിലെ ജനങ്ങളും ജെറുസലേമിൽ അവശേഷിച്ചിട്ടുള്ളവരും ചെയ്തതുപോലെ ഇപ്പോൾ രാജശാസനമനുസരിച്ച് പ്രവർത്തിക്കുന്നതിൽ നീ ഒന്നാമനായിരിക്കണം. എങ്കിൽ നീയും പുത്രന്മാരും രാജാവിന്റെ സുഹൃത്തുക്കളായി പരിഗണിക്കപ്പെടും. സ്വർണവും വെള്ളിയും മറ്റനവധി പാരിതോഷികങ്ങളും കൊണ്ട് നീയും പുത്രന്മാരും ബഹുമാനിതരാവുകയും ചെയ്യും. എന്നാൽ മത്താത്തിയാസ് മറുപടിയായി ദൃഢസ്വരത്തിൽ പറഞ്ഞു, രാജാവിന്റെ ഭരണത്തിന് കീഴിലുള്ള എല്ലാ ജനതകളും അവനെ അനുസരിക്കുകയും ഓരോരുത്തരും താൻ താങ്ങളുടെ പിതാക്കന്മാരുടെ മതവിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ച് അവന്റെ കൽപ്പനകൾ പാലിക്കാൻ തീരുമാനിക്കുകയും ചെയ്താലും ഞാനും എന്റെ പുത്രന്മാരും എന്റെ സഹോദരന്മാരും ഞങ്ങളുടെ പിതാക്കന്മാരുടെ ഉടമ്പടി അനുസരിച്ച് ജീവിക്കും. നിയമവും കൽപ്പനകളും ഞങ്ങൾ ഒരു നാളും തിരസ്കരിക്കുകയില്ല. രാജകൽപ്പന അനുസരിക്കാനായി ഞങ്ങളുടെ മതവിശ്വാസത്തിൽ നിന്ന് ഞങ്ങൾ അണുവിട വ്യതിചലിക്കുകയില്ല. മത്താത്തിയാസ് ഈ വാക്കുകൾ അവസാനിച്ചപ്പോൾ എല്ലാവരും നോക്കി നിൽക്കെ മുദയിനിലെ ബലിപീഠത്തിൽ രാജകൽപ്പന പ്രകാരം ബലിയർപ്പിക്കാൻ ഒരു യഹൂദൻ മുന്നോട്ടു വന്നു. അതുകൊണ്ട് മത്താത്തിയാസ് തീക്ഷ്ണത കൊണ്ട് ജ്വലിച്ചു. അവന്റെ ഹൃദയം പ്രക്ഷുബ്ധമായി. ധാർമ്മികരോഷം പൂണ്ട് അവൻ പാഞ്ഞു ചെന്ന് ആ യഹൂദനെ ബലിപീഠത്തിൽ വെച്ച് തന്നെ വധിച്ചു. ബലിയർപ്പിക്കാൻ നിർബന്ധിച്ചുകൊണ്ടിരുന്ന രാജസേവകനെയും അവൻ വധിച്ചു. ബലിപീഠം ഇടിച്ചു നിരത്തി. സാലുവിന്റെ പുത്രനായ സിമ്രിക്കെതിരെ ഫിൻഹാസ് എന്ന പോലെ നിയമത്തെ പ്രതിയുള്ള തീക്ഷ്ണതയാൽ അവൻ ജ്വലിച്ചു. മത്താത്തിയാസ് സ്വരമുയർത്തി നഗരത്തിൽ വിളിച്ചു പറഞ്ഞു, നിയമത്തെ പ്രതി തീക്ഷ്ണതയുള്ളവരും ഉടമ്പടി ആദരിക്കുന്നവരും എന്നോടൊത്തു വരുവിൻ. അതിനുശേഷം അവനും പുത്രന്മാരും തങ്ങൾക്ക് നഗരത്തിലുണ്ടായിരുന്നതെല്ലാം ഉപേക്ഷിച്ച് മലകളിലേക്ക് ഓടിപ്പോയി. സാപത്തിൽ യുദ്ധം. നീതിക്കും ന്യായത്തിനും വേണ്ടി നിലകൊണ്ടിരുന്ന വളരെ പേർ വനാന്തരങ്ങളിലേക്ക് താമസം മാറ്റി. അവരോടൊപ്പം പുത്രന്മാരും ഭാര്യമാരും ആടുമാടുകളും ഉണ്ടായിരുന്നു. ദുരിതങ്ങളുടെ ആധിക്യമാണ് അവരെ ഇതിന് പ്രേരിപ്പിച്ചത്. രാജകൽപ്പന നിരസിച്ചവർ വനാന്തരങ്ങളിലെ ഒളിസ്ഥലങ്ങളിലേക്ക് പോയി എന്ന് രാജസേവകന്മാർക്കും ദാവീദിന്റെ നഗരമായ ജെറുസലേമിലെ ഭടന്മാർക്കും വിവരം കിട്ടി. വളരെ പേർ അവരെ അനുധാവനം ചെയ്തു. അവരെ മറികടന്ന് അവർക്കെതിരായി പാളയമടിച്ചു. സാബത്ത് ദിവസം അവരെ ആക്രമിക്കാൻ സന്നാഹങ്ങളൊരുക്കി. അവർ വിളിച്ചു പറഞ്ഞു, എതിർപ്പ് അവസാനിപ്പിക്കുവിൻ, പുറത്തുവന്ന് രാജാവ് കൽപ്പിക്കുന്നതനുസരിക്കുവിൻ, എന്നാൽ നിങ്ങളുടെ ജീവൻ സുരക്ഷിതമായിരിക്കും. അവർ പ്രതിവചിച്ചു, ഞങ്ങൾ വരികയില്ല. രാജശാസനപ്രകാരം പ്രവർത്തിച്ച് ഞങ്ങൾ സാബത്ത് ദിവസം അശുദ്ധമാക്കുകയില്ല. ഉടനെ ശത്രുക്കൾ അവരെ ആക്രമിക്കാൻ പാഞ്ഞെടുത്തു. എന്നാൽ അവർ ശത്രുക്കൾക്ക് ഉത്തരം നൽകുകയോ അവർക്കുനേരെ കല്ലെറിയുകയോ തങ്ങളുടെ ഒളിസങ്കേതങ്ങളിൽ പ്രതിരോധമേർപ്പെടുത്തുകയോ ചെയ്തില്ല. നിഷ്കളങ്കരായി തന്നെ ഞങ്ങൾ മരിക്കട്ടെ. അന്യായമാണ് നിങ്ങൾ ഞങ്ങളെ കൊല്ലുന്നത് എന്നതിന് ആകാശവും ഭൂമിയും സാക്ഷി. ഇതായിരുന്നു അവരുടെ പ്രതികരണം. ശത്രുക്കൾ സാബത്ത് ദിവസം അവരെ ആക്രമിച്ചു. ആയിരത്തോളം ആളുകൾ ഭാര്യമാരോടും കുട്ടികളോടും ആടുമാടുകളോടുമൊപ്പം മരണമടഞ്ഞു. ഇതറിഞ്ഞ് മത്താത്തിയാസും സ്നേഹിതരും അവരെ ഓർത്ത് തീവ്രമായി വിലപിച്ചു. അവർ പരസ്പരം പറഞ്ഞു, നമ്മുടെ സഹോദരരെ അനുകരിച്ച് ജീവനും പ്രമാണങ്ങൾക്കും വേണ്ടി നമ്മളും വിജാതിയർക്കെതിരെ യുദ്ധം ചെയ്യാതിരുന്നാൽ അവർ വേഗം നമ്മെ ഭൂമുഖത്ത് നിന്ന് നിർമ്മാർജ്ജനം ചെയ്യും. അന്ന് അവർ ഇങ്ങനെ തീരുമാനിച്ചു, സാബത്ത് ദിവസം നമ്മെ ആക്രമിക്കാൻ വരുന്നവരോട് നാം യുദ്ധം ചെയ്യണം. നമ്മുടെ സഹോദരർ ഒളിസങ്കേതങ്ങളിൽ മരിച്ചു വീണതുപോലെ നമുക്ക് സംഭവിക്കാൻ ഇടയാകരുത്. ഇസ്രായേലിലെ ധീരയോദ്ധാക്കളായ ഹസദേയരുടെ ഒരു സമൂഹം അവരോട് ചേർന്നു. നിയമത്തിനു വേണ്ടി സ്വമനസ്സാ തങ്ങളെ തന്നെ സമർപ്പിച്ചവരായിരുന്നു അവർ.
ക്ലേശങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി പലായനം ചെയ്തവരും അവരോട് ചേർന്ന് അവരുടെ ശക്തി വർദ്ധിപ്പിച്ചു. അവർ ഒരു സൈന്യം സംഘടിപ്പിച്ച് പാപികളെയും നിയമനിഷേധകരെയും ഉഗ്രകോപത്തോടെ അരിഞ്ഞുവീഴ്ത്തി. രക്ഷപ്പെട്ടവർ വിജാതീയരുടെ അടുക്കൽ അഭയം തേടി. മത്താത്തിയാസും കൂട്ടരും ചുറ്റിനടന്ന് ബലിപീഠങ്ങൾ തകർത്തു. ഇസ്രായേലിന്റെ അതിർത്തികൾക്കുള്ളിൽ അപരിച്ഛേദിതരായി കണ്ട ബാലന്മാരെ അവർ ബലമായി പരിച്ഛേദനം ചെയ്തു. ധിക്കാരികളെ അവർ വേട്ടയാടി. അവരുടെ ഉദ്യമം ഫലമണിഞ്ഞു. വിജാതീയരുടെയും രാജാക്കന്മാരുടെയും കൈകളിൽ നിന്ന് നിയമത്തെ അവർ പരിരക്ഷിച്ചു. പാപിയുടെ കരം പ്രബലമാകാൻ അവർ അനുവദിച്ചില്ല. മത്താത്തിയാസിന്റെ അന്ത്യശാസനം. മത്താത്തിയാസിന്റെ മരണമടുത്തു. അവൻ പുത്രന്മാരെ വിളിച്ചു പറഞ്ഞു, അഹങ്കാരവും നിന്നയും ശക്തി പ്രാപിച്ചിരിക്കുന്നു. ഉഗ്രകോപത്തിന്റെയും നാശത്തിന്റെയും നാളുകളാണിത്. അതിനാൽ എന്റെ മക്കളെ, നിയമത്തെ പ്രതി തീക്ഷ്ണതയുള്ളവരായിരിക്കുവിൻ. നമ്മുടെ പിതാക്കന്മാരുടെ ഉടമ്പടിക്കായി ജീവൻ തന്നെ അർപ്പിക്കുവിൻ. തലമുറകളായി പിതാക്കന്മാർ ചെയ്ത പ്രവൃത്തികൾ ഓർക്കുവിൻ. ഉന്നതമഹത്വവും അനശ്വരകീർത്തിയും ആർജിക്കുവിൻ. പരീക്ഷിക്കപ്പെട്ടപ്പോൾ അബ്രാഹം വിശ്വസ്തനായി കാണപ്പെട്ടില്ലേ? അതവന് നീതിയായി പരിഗണിക്കപ്പെട്ടുവല്ലോ. കഷ്ടതയുടെ കാലത്ത് ജോസഫ് കൽപ്പനകൾ പാലിക്കുകയും ഈജിപ്തിന്റെ അധികാരിയായി ഉയരുകയും ചെയ്തു. നമ്മുടെ പിതാവ് ഫിനഹാസ് തീക്ഷ്ണത നിറഞ്ഞവനാകയാൽ ശാശ്വതമായ പൗരോഹിത്യത്തിന്റെ ഉടമ്പടിക്ക് അർഹനായി. കൽപ്പന നിറവേറ്റിയതിനാൽ ജോഷുവ ഇസ്രായേലിലെ ന്യായാധിപനായി. സഭയിൽ സാക്ഷ്യം നൽകിയ കാലബിന് ദേശത്ത് അവകാശം ലഭിച്ചു. ദയാലുവായ ദാവീദ് സിംഹാസനത്തിന് ശാശ്വതാവകാശിയായി. നിയമത്തെക്കുറിച്ചുള്ള തീക്ഷ്ണതയാൽ ജ്വലിച്ച ഏലിയ സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ടു. ഹനനിയായും അസറിയായും മിഷായേലും വിശ്വാസം നിമിത്തം അഗ്നിയിൽ നിന്ന് രക്ഷപ്പെട്ടു. ദാനിയേൽ തന്റെ നിഷ്കളങ്കതയാൽ സിംഹവക്ത്രത്തിൽ നിന്ന് രക്ഷ നേടി. തലമുറ തലമുറയായി ദൈവത്തിൽ വിശ്വാസമർപ്പിക്കുന്നവരാരും അശക്തരാവുകയില്ല എന്ന് ഗ്രഹിക്കുവിൻ. പാപിയുടെ വാക്കുകളെ ഭയപ്പെടേണ്ട. അവന്റെ പ്രതാപം ചാണകവും പുഴുക്കളുമായി മാറും. ഇന്ന് അവൻ പ്രകീർത്തിക്കപ്പെടുന്നു, നാളെ അവനെ കാണുകയില്ല. അവൻ പൊടിയിലേക്ക് മടങ്ങിക്കഴിഞ്ഞു. അവന്റെ പദ്ധതികൾ തകർന്നടിഞ്ഞു. എന്റെ മക്കളെ, ധൈര്യമായിരിക്കുവിൻ. നിയമത്തിൽ ഉറച്ചു നിൽക്കുവിൻ. അതുവഴി നിങ്ങൾക്കു ബഹുമതി ലഭിക്കും. നിങ്ങളുടെ സഹോദരനായ ഷിമയോൻ ഉപദേശം നൽകുന്നതിൽ വിജ്ഞനാണ്. അവനെ സദാ അനുസരിക്കുവിൻ. അവൻ നിങ്ങൾക്ക് പിതാവായിരിക്കും. യൂദാസ് മക്കബേയൂസ് യൗവനം മുതലേ ശക്തനായ യോദ്ധാവാണ്. അവൻ നിങ്ങളുടെ സൈന്യത്തെ നയിച്ച് ജനതകൾക്കെതിരെ യുദ്ധം ചെയ്യും. നിയമമനുഷ്ഠിക്കുന്നവരായി നിങ്ങൾക്ക് ചുറ്റുമുള്ള എല്ലാവരെയും കൂട്ടി നിങ്ങളുടെ ജനത്തോട് ചെയ്യപ്പെട്ട ദ്രോഹത്തിന് പ്രതികാരം ചെയ്യണം. വിജാതിയർക്ക് തക്ക തിരിച്ചടി നൽകുവിൻ. നിയമം പാലിക്കുകയും ചെയ്യുവിൻ. അനന്തരം അവൻ അവരെ അനുഗ്രഹിച്ചു. അവൻ പിതാക്കന്മാരോട് ചേർന്നു. 146 വർഷം അവൻ മരിച്ചു. മുദയിനിൽ പിതാക്കന്മാരുടെ ശവകുടീരത്തിൽ അവനെ സംസ്കരിച്ചു. ഇസ്രായേൽ മുഴുവൻ വലിയ വിലാപത്തോടെ അവനെ പ്രതി ദുഃഖമാചരിച്ചു. 1 മക്കബായർ 3 അധ്യായം. യൂദാസ് മക്കബേയൂസ്. മത്താത്തിയാസിന്റെ പുത്രൻ മക്കബേയൂസ് എന്ന യൂദാസ് നേതൃത്വം ഏറ്റെടുത്തു. സഹോദരന്മാരും പിതാവിന്റെ പക്ഷം ചേർന്ന് നിന്നവരും അവനെ സഹായിച്ചു. അവർ ഉത്സാഹത്തോടെ ഇസ്രായേലിനു വേണ്ടി പോരാടി. അവൻ സ്വജനത്തിന്റെ കീർത്തി പരത്തി. മല്ലനെപ്പോലെ മാർക്കവചം ധരിച്ചു. ആയുധമേന്തി അവൻ യുദ്ധം ചെയ്തു. വാൾ കൊണ്ട് സൈന്യത്തിന് സംരക്ഷണം നൽകി. പ്രവർത്തനങ്ങളിൽ അവൻ സിംഹത്തെപ്പോലെയായിരുന്നു. ഇരയ്ക്കായി അലറുന്ന ഒരു സിംഹക്കുട്ടിയെപ്പോലെ. അധർമ്മികളെ അവൻ തെരഞ്ഞുപിടിച്ചു. ജനദ്രോഹികളെ അഗ്നിക്കിരയാക്കി. ദുർമാർഗികൾ ഭയന്നു പിന്മാറി. ദുർവൃത്തർ പരിഭ്രാന്തരായി. അവന്റെ കീഴിൽ വിമോചനത്തിന്റെ മാർഗം തെളിഞ്ഞു. പല രാജാക്കന്മാരെയും അവൻ പ്രകോപിപ്പിച്ചു. എന്നാൽ യാക്കോബ് അവന്റെ പ്രവൃത്തികളിൽ സന്തുഷ്ടനായി. അവന്റെ സ്മരണ എന്നെന്നും അനുഗ്രഹീതമാണ്. യൂദായിലെ നഗരങ്ങളിലൂടെ അവൻ ചുറ്റി സഞ്ചരിച്ചു. ദൈവനിഷേധകരെ ഉന്മൂലനം ചെയ്തു. ഇസ്രായേലിൽ നിന്ന് ക്രോധമകറ്റി. ഭൂമിയുടെ അതിർത്തികൾ വരെ അവന്റെ കീർത്തി വ്യാപിച്ചു. നശിച്ചുകൊണ്ടിരുന്നവരെ അവൻ ഒരുമിച്ചുകൂട്ടി. യൂദാസിന്റെ ആദ്യ വിജയം. അപ്പളോണിയൂസ് വിജാതീയരെയും സമരിയായിൽ നിന്ന് വലിയൊരു സൈന്യത്തെയും ശേഖരിച്ച് ഇസ്രായേലിനെതിരെ യുദ്ധത്തിനൊരുങ്ങി. ഇതറിഞ്ഞ യൂദാസ് അവനെതിരെ ചെന്ന് അവനെ തോൽപ്പിച്ച് വധിച്ചു. വളരെ പേർ മുറിവേറ്റു വീണു. ശേഷിച്ചവർ പലായനം ചെയ്തു. എതിരാളികളെ അവർ കൊള്ളയടിച്ചു.
അപ്പളോണിയോസിന്റെ വാൾ യൂദാസ് കൈക്കലാക്കി. മരണം വരെ അത് യുദ്ധത്തിനുപയോഗിച്ചു. വിശ്വസ്തരും യുദ്ധസന്നദ്ധരുമായ അനുയായികളുടെ ഒരു വലിയ സൈന്യത്തെ യൂദാസ് ശേഖരിച്ചിരിക്കുന്നുവെന്ന് കേട്ട് സിറിയ സൈന്യത്തിന്റെ അധിപനായ സെറോൺ പറഞ്ഞു, ഞാൻ ഈ രാജ്യത്ത് പേരും പെരുമയും നേടും. രാജകൽപ്പന അവഹേളിക്കുന്ന യൂദാസിനും കൂട്ടർക്കുമെതിരെ ഞാൻ പൊരുതും. ഇസ്രായേലിനോട് പ്രതികാരം ചെയ്യുന്നതിൽ അവനെ സഹായിക്കാൻ ദൈവനിഷേധകരുടെ ഒരു പ്രബല സൈന്യം അവരോടൊപ്പം പുറപ്പെട്ടു. അവൻ ബത്ത്ഹോറോൺ ചുരത്തോടടുത്തപ്പോൾ യൂദാസ് ഒരു ചെറിയ സംഘത്തോടുകൂടി അവനെതിരെ ചെന്നു. എതിരെ വരുന്ന സൈന്യത്തെ കണ്ടപ്പോൾ കൂടെയുള്ളവർ യൂദാസിനോട് പറഞ്ഞു, ഇത്ര ബൃഹത്തും ശക്തവുമായൊരു സൈന്യത്തോട് എണ്ണത്തിൽ വളരെ കുറച്ചുപേർ മാത്രമുള്ള നമുക്ക് എങ്ങനെ പൊരുതാൻ കഴിയും? ഇന്ന് ഒന്നും ഭക്ഷിച്ചിട്ടില്ലാത്ത നമ്മൾ തളർന്നിരിക്കുന്നു. അവൻ പറഞ്ഞു, അനേകം പേരെ എളുപ്പത്തിൽ ഉപരോധിക്കാൻ കുറച്ചുപേർക്ക് കഴിയും. കാരണം രക്ഷ നൽകാൻ ഉപയോഗിക്കുന്ന സൈന്യം വലുതോ ചെറുതോ എന്നത് ദൈവദൃഷ്ടിയിൽ അപ്രധാനമാണ്. സൈന്യത്തിന്റെ വലിപ്പത്തെ ആശ്രയിച്ചല്ല യുദ്ധത്തിന്റെ വിജയം. ശക്തി ദൈവത്തിൽ നിന്നാണ് വരുന്നത്. നമ്മെയും നമ്മുടെ ഭാര്യമാരെയും മക്കളെയും നശിപ്പിക്കാനും കൊള്ളയടിക്കാനുമായി അധർമ്മികളായ അവർ അഹങ്കാരപൂർവം നമുക്കെതിരെ വരുന്നു. നാം യുദ്ധം ചെയ്യുന്നത് നമ്മുടെ ജീവനും നിയമത്തിനും വേണ്ടിയാണ്. കർത്താവ് തന്നെ നമ്മുടെ മുൻപിൽ വെച്ച് അവരെ നിലംപരിശാക്കും. നിങ്ങൾ അവരെ ഭയപ്പെടേണ്ട. ഇത് പറഞ്ഞിട്ട് അവൻ മിന്നലാക്രമണം നടത്തി. സെറോനും സൈന്യവും പരാജയപ്പെട്ടു. അവൻ അവരെ ബത്ത്ഹോറോൺ ചുരത്തിലൂടെ സമതലം വരെ പിന്തുടർന്നു. ശത്രുക്കളിൽ 800 കൊല്ലപ്പെട്ടു. ശേഷിച്ചവർ ഫിലിസ്തീനയുടെ നാട്ടിലേക്ക് പലായനം ചെയ്തു. അന്നുമുതൽ യൂദാസിനെയും സഹോദരന്മാരെയും കുറിച്ചുള്ള ഭയം വ്യാപിച്ചു. ചുറ്റുമുള്ള വിജാതിയർ പരിഭ്രാന്തരായി. അവന്റെ കീർത്തി രാജസന്നിധിയിലെത്തി. യൂദാസിന്റെ യുദ്ധങ്ങൾ വിജാതിയർക്ക് സംസാരവിഷയമായി. അന്തിയോക്കസ് യുദ്ധത്തിനൊരുങ്ങുന്നു. വിവരങ്ങളറിഞ്ഞ അന്തിയോക്കസ് രാജാവ് കോപാക്രാന്തനായി. അവൻ രാജ്യമൊട്ടാകെയുണ്ടായിരുന്ന സൈന്യത്തെ വിളിച്ചുകൂട്ടി. അതൊരു സുശക്തമായ സേനയായിരുന്നു. അവൻ ഭണ്ഡാരത്തിൽ നിന്ന് സേനകൾക്ക് 1 ശമ്പളം നൽകുകയും ഏതു പ്രതിസന്ധിയും നേരിടുന്നതിന് തയ്യാറായിരിക്കാൻ കൽപ്പിക്കുകയും ചെയ്തു. താമസമെന്നിയെ ഭണ്ഡാരം ശൂന്യമായി എന്നും പുരാതന കാലം മുതലേ നിലവിലിരുന്ന നിയമങ്ങൾ നീക്കിക്കളഞ്ഞതുമൂലം നാട്ടിലുളവായ ഭിന്നിപ്പും കലാപവും രാജ്യത്തിന്റെ വരുമാനത്തെ സാരമായി ബാധിച്ചുവെന്നും അവൻ മനസ്സിലാക്കി. ഇനി മുതൽ സ്വന്തം ചെലവുകൾക്കും മുൻ രാജാക്കന്മാരെക്കാൾ ഉദാരമായി താൻ നൽകാറുള്ള ദാനങ്ങൾക്കും സമ്മാനങ്ങൾക്കും വേണ്ടത്ര ധനശേഖരം ഉണ്ടായിരിക്കേയില്ലെന്ന് അവൻ ഭയപ്പെട്ടു. അസ്വസ്ഥനായ അവൻ പേർഷ്യയിൽ പോയി നികുതി പിരിച്ച് വലിയൊരു സംഖ്യ ശേഖരിക്കാൻ തീരുമാനിച്ചു. പ്രഗൽഭനും രാജവംശജനുമായ ലിസിയാസിനെ യൂഫ്രട്ടീസ് നദി മുതൽ ഈജിപ്തിന്റെ അതിർത്തി വരെയുള്ള പ്രദേശത്തെ ഭരണകാര്യങ്ങൾ ഏൽപ്പിച്ചു. മടങ്ങിവരുന്നതുവരെ അവന്റെ മകൻ അന്തിയോക്കസിനെ സംരക്ഷിക്കാനും ലിസിയാസിനെ ചുമതലപ്പെടുത്തിയിരുന്നു. ഭടന്മാരിലും ആനകളിലും പകുതി അവനെ ഏൽപ്പിച്ചു. ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് നിർദ്ദേശങ്ങളും നൽകി. യൂദായിലെയും ജെറുസലേമിലെയും നിവാസികളെ സംബന്ധിച്ചുള്ള നിർദ്ദേശമിതായിരുന്നു, സൈന്യത്തെ അയച്ച് ഇസ്രായേലിനെയും ജെറുസലേമിൽ അവശേഷിച്ചവരെയും നിശേഷം നശിപ്പിച്ച് നാട്ടിൽ അവരുടെ സ്മരണ പോലും ഇല്ലാതാക്കുക. അവരുടെ പ്രദേശങ്ങളിലെല്ലാം വിദേശീയരെ വസിപ്പിച്ച് നാട് വിഭജിച്ചു കൊടുക്കുക. പകുതി സൈന്യവുമായി 147 രാജാവ് തലസ്ഥാനമായ അന്ത്യോക്യയിൽ നിന്ന് യാത്ര പുറപ്പെട്ടു. യൂഫ്രട്ടീസ് നദി കടന്ന് ഉത്തരപ്രദേശങ്ങളിലൂടെ അവൻ മുന്നേറി. ഗോർജിയാസും നിക്കാനൂറും രാജാവിന്റെ സ്നേഹിതന്മാരിൽ ശക്തന്മാരായ ഡോറിമേനസിന്റെ പുത്രൻ ടോളമി, നിക്കാനൂർ, ഗോർജിയാസ് എന്നിവരെ ലിസിയാസ് തിരഞ്ഞെടുത്തു. അവരെ രാജകൽപ്പന പ്രകാരം യൂദാദേശം നശിപ്പിക്കാൻ 40,000 കാലാൾപ്പടയോടും 7,000 കുതിരപ്പടയോടും കൂടി അങ്ങോട്ടയച്ചു. അവർ സൈന്യം മുഴുവനോടും കൂടി പുറപ്പെട്ടു. എമ്മാവൂസിന് സമീപമുള്ള സമതലത്തിൽ അവർ പാളയമടിച്ചു. ആ പ്രദേശത്തെ വ്യാപാരികൾ അവരെക്കുറിച്ച് പറയപ്പെട്ടിരുന്നത് കേട്ട് ഇസ്രായേലിനെ അടിമകളായി വാങ്ങാൻ ധാരാളം വെള്ളിയും സ്വർണവും ഒപ്പം ചങ്ങലകളുമായി പാളയത്തിലേക്ക് ചെന്നു. സിറിയയിലും ഫിലിസ്തീനയുടെ നാട്ടിലും നിന്നുള്ള സൈന്യങ്ങളും അവരോടുകൂടെ ചേർന്നു. ആപത്ത് വർദ്ധിച്ചിരിക്കുന്നതായും ശത്രുസൈന്യം രാജ്യത്ത് പാളയമടിച്ചിരിക്കുന്നതായും യൂദാസും സഹോദരന്മാരും അറിഞ്ഞു. ജനങ്ങളെ നിശേഷം നശിപ്പിക്കാൻ രാജാവ് നൽകിയ കൽപ്പനയെക്കുറിച്ചും അവർ കേട്ടു. അവർ പരസ്പരം പറഞ്ഞു, നമ്മുടെ ജനത്തെ നാശത്തിൽ നിന്ന് നമുക്ക് പുനരുദ്ധരിക്കാം. ജനത്തിനും
വിശുദ്ധ സ്ഥലത്തിനും വേണ്ടി പൊരുതാം. യുദ്ധത്തിന് തയ്യാറാകാനും കാരുണ്യവും അനുകമ്പയും യാചിക്കാനുമായി ജനം സമ്മേളിച്ചു. ജെറുസലേം മരുഭൂമി പോലെ വിജനമായി കിടക്കുന്നു. അവളുടെ മക്കളിലാരും അകത്തു കടക്കുകയോ പുറത്തു പോകുകയോ ചെയ്യുന്നില്ല. വിശുദ്ധ സ്ഥലം ചവിട്ടി മെതിക്കപ്പെട്ടിരിക്കുന്നു. വിദേശീയർ കോട്ട കൈയടക്കിയിരിക്കുന്നു. വിജാതിയർക്ക് അത് താവളമായി തീർന്നിരിക്കുന്നു. യാക്കോബിൽ നിന്ന് സന്തോഷം പോയി മറഞ്ഞു. കുഴലും വീണയും നിശബ്ദമായിരിക്കുന്നു. മിസ്പായിലെ സമ്മേളനം. അവർ ഒരുമിച്ച് ജെറുസലേമിനെതിരെയുള്ള മിസ്പായിലേക്ക് പോയി. അവിടെ പൂർവകാലത്ത് ഇസ്രായേലിന് ഒരു പ്രാർത്ഥനാ കേന്ദ്രമുണ്ടായിരുന്നു. അന്ന് അവർ വസ്ത്രങ്ങൾ കീറി ചാക്കുടുത്ത് തലയിൽ ചാരം പൂശി ഉപവസിച്ചു. കാര്യങ്ങളറിയാൻ വിജാതിയർ ദൈവവിഗ്രഹങ്ങളോട് ആരാഞ്ഞിരുന്നതുപോലെ അവർ നിയമഗ്രന്ഥം പരിശോധിച്ചു. അവർ പുരോഹിത വസ്ത്രങ്ങളും ആദ്യഫലങ്ങളും ദശാംശങ്ങളും കൊണ്ടുവരികയും വ്രതം പൂർത്തിയാക്കിയ നാസീയരെ വിളിച്ചുകൂട്ടുകയും ചെയ്തു. അനന്തരം അവർ സ്വർഗത്തിലേക്ക് നോക്കി ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ഇവരെ ഞങ്ങൾ എന്തു ചെയ്യും? ഇവരെ എങ്ങോട്ട് കൊണ്ടുപോകും? അവിടുത്തെ വിശുദ്ധ സ്ഥലം ചവിട്ടി അശുദ്ധമാക്കിയിരിക്കുന്നു. അപമാനിതരായ പുരോഹിതന്മാർ വിലപിക്കുന്നു. ഞങ്ങളെ നശിപ്പിക്കാൻ വിജാതിയർ ഒത്തുചേരുന്നു. അവരുടെ ഗൂഢാലോചനകൾ അങ്ങ് അറിയുന്നുവല്ലോ. അങ്ങയുടെ സഹായമില്ലെങ്കിൽ അവരെ ചെറുത്തു നിൽക്കാൻ ഞങ്ങൾക്ക് എങ്ങനെ കഴിയും? അനന്തരം അവർ കാഹളമൂതി. വലിയൊരു നിലവിളി ഉയർന്നു. തുടർന്ന് യൂദാസ് ജനങ്ങൾക്ക് നേതാക്കന്മാരെ നിയോഗിച്ചു. 1000, 100, 50, 10 ഇങ്ങനെ വേർതിരിച്ച വിവിധ വ്യൂഹങ്ങളുടെ ആധിപത്യം അവരെ ഏൽപ്പിച്ചു. വീട് പണിയുന്നവരോ വിവാഹ വാഗ്ദാനം ചെയ്തവരോ മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിക്കുന്നവരോ ഭീരുക്കളോ ആയ എല്ലാവരും നിയമമനുസരിച്ച് വീടുകളിലേക്ക് മടങ്ങാൻ അവൻ ആജ്ഞാപിച്ചു. അതിനുശേഷം സൈന്യം പുറപ്പെട്ട് എമ്മാവൂസിന്റെ തെക്കുഭാഗത്തെത്തി പാളയമടിച്ചു. യൂദാസ് പറഞ്ഞു, അരമുറുക്കി ധീരരായി നിൽക്കുവിൻ. നമ്മയും നമ്മുടെ വിശുദ്ധ സ്ഥലത്തെയും നശിപ്പിക്കാൻ ഒത്തുകൂടിയിരിക്കുന്ന ഈ വിജാതിയരോട് യുദ്ധം ചെയ്യാൻ അതിരാവിലെ ഒരുങ്ങി നിൽക്കുവിൻ. നമ്മുടെ ജനത്തിന്റെയും വിശുദ്ധ സ്ഥലത്തിന്റെയും ദുസ്ഥിതി കാണുന്നതിനേക്കാൾ യുദ്ധത്തിൽ മരിക്കുകയാണ് നല്ലത്. ദൈവഹിതം നിറവേറട്ടെ. 1 മക്കബായർ 4 ഗോർജിയാസിന്റെ മേൽ വിജയം. യഹൂദരുടെ പാളയത്തിൽ മിന്നലാക്രമണം നടത്തുന്നതിന് ഗോർജിയാസ് 5000 ഭടന്മാരെയും മികച്ച 1000 കുതിരപ്പടയാളികളെയും കൂട്ടി രാത്രിയിൽ പുറപ്പെട്ടു. കോട്ടയിൽ താമസിച്ചിരുന്നവരാണ് അവന് വഴികാട്ടിയത്. യൂദാസ് ഇതറിഞ്ഞ് തന്റെ ശക്തരായ സഹചരന്മാരോടുകൂടി എമ്മാവൂസിലുള്ള രാജ്യസൈന്യത്തെ ആക്രമിക്കാൻ പുറപ്പെട്ടു. സൈന്യം അപ്പോൾ പാളയത്തിലുണ്ടായിരുന്നില്ല. ഗോർജിയാസ് രാത്രി യൂദാസിന്റെ പാളയത്തിലെത്തിയപ്പോൾ ആരെയും കണ്ടില്ല. അവർ ഓടി രക്ഷപ്പെടുകയാണെന്നു പറഞ്ഞ് അവൻ അവരെ തെരഞ്ഞ് മലകളിലേക്ക് പോയി. പ്രഭാതമായപ്പോൾ യൂദാസ് 3000 പേരോടുകൂടി സമതലത്തിലെത്തി. ആവശ്യത്തിന് വാളും പരിചയം അവർക്കുണ്ടായിരുന്നില്ല. വിജാതിയരുടെ പാളയം കോട്ടകളാൽ സുരക്ഷിതവും കുതിരപ്പടയാൽ വലയതവുമാണെന്ന് അവർ കണ്ടു. പടയാളികൾ യുദ്ധപരിശീലനം നേടിയവരുമായിരുന്നു. യൂദാസ് അനുചരന്മാരോട് പറഞ്ഞു, അവരുടെ എണ്ണം കണ്ട് പരിഭ്രമിക്കേണ്ട. അവർ ആക്രമിക്കുമ്പോൾ ഭയപ്പെടുകയുമരുത്. സൈന്യസമേതം അനുധാവനം ചെയ്ത ഫറവോയിൽ നിന്ന് ചെങ്കടലിൽ വെച്ച് നമ്മുടെ പിതാക്കന്മാർ രക്ഷിക്കപ്പെട്ടതെങ്ങനെയെന്ന് ഓർക്കുവിൻ. അവിടുന്ന് നമ്മിൽ പ്രസാദിച്ച് നമ്മുടെ പിതാക്കന്മാരോട് ചെയ്ത ഉടമ്പടി ഓർമ്മിക്കുകയും നമ്മെ ആക്രമിക്കുന്ന ഈ സൈന്യത്തെ ഇന്ന് നശിപ്പിക്കുകയും ചെയ്യേണ്ടതിന് നമുക്ക് ദൈവത്തെ വിളിച്ചപേക്ഷിക്കാം. ഇസ്രായേലിനെ രക്ഷിക്കുന്ന ഒരു വിമോചകനുണ്ടെന്ന് വിജാതിയർ അപ്പോൾ അറിയും. വിദേശീയർ തലയുയർത്തി നോക്കിയപ്പോൾ യഹൂദ സൈന്യം എതിരെ വരുന്നത് കണ്ടു. അവർ യുദ്ധസന്നദ്ധരായി പാളയത്തിൽ നിന്ന് പുറത്തുവന്നു. യൂദാസിന്റെ ആളുകൾ കാഹളം മുഴക്കി യുദ്ധമാരംഭിച്ചു. വിജാതിയർ പരാജിതരായി സമതലത്തിലേക്ക് പലായനം ചെയ്തു. പിന്നിരയിലുണ്ടായിരുന്നവരെ വാളിനിരയാക്കിക്കൊണ്ട് യൂദാസൈന്യം ശത്രുക്കളെ ഗസാറ, ഇതുമയാ സമതലം, അസോതൂസ്, യംനിയ എന്നിവിടങ്ങളിൽ വരെ പിന്തുടർന്ന് 3000 പേരെ വധിച്ചു. അനന്തരം യൂദാസും പടയാളികളും മടങ്ങിപ്പോന്നു. യൂദാസ് ജനത്തോട് പറഞ്ഞു, നിങ്ങൾ കൊള്ളവസ്തുക്കളെ മോഹിക്കരുത്. നമുക്ക് ഇനിയും യുദ്ധം ചെയ്യാനുണ്ട്. ഗോർജിയാസും സൈന്യവും മലകളിൽ അടുത്തു തന്നെയുണ്ട്. ഇപ്പോൾ ശത്രുക്കളെ ചെറുത്ത് തോൽപ്പിക്കുവിൻ. പിന്നീട് കൊള്ള മുതൽ യഥേഷ്ടം കൈക്കലാക്കാം. യൂദാസ് ഇത് പറഞ്ഞു തീരുന്നതിനു മുൻപ് തന്നെ മലകളിൽ നിന്ന് ഒരു പടനീക്കം കാണാറായി. തങ്ങളുടെ സൈന്യത്തെ യഹൂദർ തുരുത്തിയെന്നും പാളയത്തിന് തീവച്ചുവെന്നും അവർ മനസ്സിലാക്കി.
ഉയർന്നുകൊണ്ടിരുന്ന പുക ഇതിന് തെളിവായിരുന്നു. സംഭവം മനസ്സിലാക്കിയപ്പോൾ ഭയവിഹ്വലരായ അവർ യൂദാസിന്റെ സൈന്യം സമതലത്തിൽ യുദ്ധത്തിന് തയ്യാറായി നിൽക്കുന്നത് കണ്ട് ഫിലിസ്തീനരുടെ നാട്ടിലേക്ക് ഓടി രക്ഷപ്പെട്ടു. അനന്തരം യൂദാസും കൂട്ടരും ശത്രുപാളയം കൊള്ളയടിക്കാൻ മടങ്ങിവന്നു. ധാരാളം സ്വർണവും വെള്ളിയും നീലധൂമ്രവർണ്ണങ്ങളിലുള്ള വസ്ത്രങ്ങളും വിലയേറിയ മറ്റു സാധനങ്ങളും അവർക്ക് ലഭിച്ചു. മടങ്ങിപ്പോരും വഴി അവർ ദൈവത്തിന് സ്തുതികളും കീർത്തനങ്ങളും പാടി. എന്തെന്നാൽ അവിടുന്ന് നല്ലവനാണ്, അവിടുത്തെ കാരുണ്യം ശാശ്വതമാണ്. അങ്ങനെ ഇസ്രായേലിന് അന്ന് വലിയൊരു വിമോചനം കൈവന്നു. ലിസിയാസിന്റെ ആക്രമണം. വിദേശീയരിൽ രക്ഷപ്പെട്ടവർ ലിസിയാസിന്റെ അടുക്കൽ ചെന്ന് സംഭവിച്ചതെല്ലാം അറിയിച്ചു. അവൻ പരിഭ്രാന്തനും നഷ്ടധൈര്യനുമായി. കാരണം താൻ ഉദ്ദേശിച്ചതുപോലെ ഇസ്രായേലിനെ തോൽപ്പിക്കുന്നതിനോ രാജാവ് തന്നോട് കൽപ്പിച്ച പ്രകാരം കാര്യങ്ങൾ നടത്തുന്നതിനോ അവന് സാധിച്ചില്ല. എന്നാൽ അടുത്ത വർഷം യഹൂദരെ കീഴ്പ്പെടുത്താൻ 60,000 ധീരയോദ്ധാക്കളെയും 5,000 കുതിരപ്പടയാളികളെയും അവൻ സജ്ജമാക്കി. അവർ ഇദുമയയിലെ ബത്സൂറിൽ എത്തി പാളയമടിച്ചു. യൂദാസ് 10,000 പേരോടുകൂടി അവരെ നേരിട്ടു. ശത്രുസൈന്യം ശക്തമാണെന്ന് കണ്ട് അവൻ പ്രാർത്ഥിച്ചു, ഇസ്രായേലിന്റെ രക്ഷക, അങ്ങ് വാഴ്ത്തപ്പെട്ടവനാകുന്നു. അങ്ങയുടെ ദാസനായ ദാവിദിന്റെ കരത്താൽ ശക്തനായ പോരാളിയുടെ ആക്രമണം തകർക്കുകയും സാവൂളിന്റെ പുത്രനായ ജോനാഥാന്റെയും അവന്റെ ആയുധവാഹകന്റെയും കരങ്ങളിൽ അങ്ങ് ഫിലിസ്തീനരുടെ പാളയം ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തല്ലോ. അതുപോലെ അങ്ങയുടെ ജനമായ ഇസ്രായേലിന്റെ കൈകളിൽ ഈ സൈന്യത്തെ ഏൽപ്പിച്ചു തരണമേ. അവർ തങ്ങളുടെ പട്ടാളത്തെയും കുതിരപ്പടയെയും കുറിച്ച് ലജ്ജിതരാകട്ടെ. ഭീരുത്വം കൊണ്ട് അവരെ നിറയ്ക്കണമേ. അവരുടെ ആത്മധൈര്യത്തെ കെടുത്തിക്കളയണമേ. തങ്ങളുടെ നാശത്തെ ഓർത്ത് അവർ വിറകൊള്ളട്ടെ. അങ്ങയെ സ്നേഹിക്കുന്നവരുടെ വാളിന് അവരേറെയാക്കണമേ. അങ്ങയുടെ നാമം അറിയുന്നവർ അങ്ങയെ പാടിപ്പുകഴ്ത്തട്ടെ. തുടർന്ന് ഇരുവിഭാഗങ്ങളും ഏറ്റുമുട്ടി. ലിസിയാസിന്റെ സൈന്യത്തിൽ 5,000 പേർ കൊല്ലപ്പെട്ടു. തന്റെ പട്ടാളത്തിന്റെ പതനവും ധീരമായി ജീവിക്കുകയോ മരിക്കുകയോ ചെയ്യാനുള്ള യഹൂദ സൈന്യത്തിന്റെ സന്നദ്ധതയും കണ്ട് ലിസിയാസ് മുൻപത്തേക്കാൾ വലിയൊരു സൈന്യത്തോടുകൂടി യൂദയ ആക്രമിക്കാൻ തീരുമാനിച്ചു. അവർ അന്ത്യോക്യയിൽ ചെന്ന് ഒരു കൂലിപ്പട്ടാളത്തെ ശേഖരിച്ചു. ദേവാലയ ശുദ്ധീകരണം. യൂദാസും സഹോദരന്മാരും പറഞ്ഞു, ഇതാ നമ്മുടെ ശത്രുക്കൾ തോൽപ്പിക്കപ്പെട്ടിരിക്കുന്നു, നമുക്ക് പോയി വിശുദ്ധ സ്ഥലം വിശുദ്ധീകരിച്ച് പ്രതിഷ്ഠിക്കാം. സൈന്യത്തെ മുഴുവൻ വിളിച്ചുകൂട്ടി അവർ സിയോൻ മലയിൽ കയറിച്ചെന്നു. അവിടെ പരിത്യക്തമായ വിശുദ്ധ മന്ദിരവും അശുദ്ധമാക്കപ്പെട്ട ബലിപീഠവും അഗ്നിക്കിരയായ വാതിലുകളും അവർ കണ്ടു. മലകളിലോ കാടുകളിലോ എന്ന പോലെ അങ്കണങ്ങളിൽ കുറ്റിച്ചെടികൾ വളർന്നു നിന്നിരുന്നു. പുരോഹിതന്മാരുടെ മുറികൾ തകർന്നു കിടക്കുന്നു. അവർ വസ്ത്രം കീറി ഉച്ചത്തിൽ വിലപിക്കുകയും ചാരം പൂശുകയും ചെയ്തു. അവർ കമിഴ്ന്നു വീണു, സൂചക കാഹളം മുഴക്കുകയും ദൈവത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്തു. അനന്തരം താൻ വിശുദ്ധ സ്ഥലം വിശുദ്ധീകരിക്കുന്നത് വരെ കോട്ടയിലുള്ളവർക്കെതിരെ യുദ്ധം ചെയ്യാൻ യൂദാസ് കുറേ പേരെ നിയോഗിച്ചു. നിഷ്കളങ്കരും നിയമത്തോട് കൂറുള്ളവരുമായ പുരോഹിതന്മാരെ അവൻ തിരഞ്ഞെടുത്തു. അവൻ വിശുദ്ധ സ്ഥലം വിശുദ്ധീകരിക്കുകയും അശുദ്ധമാക്കപ്പെട്ട കല്ലുകൾ ശുദ്ധമല്ലാത്ത ഒരു സ്ഥലത്ത് മാറ്റിവെക്കുകയും ചെയ്തു. അശുദ്ധമാക്കപ്പെട്ട ദഹന ബലിപീഠം എന്തു ചെയ്യണമെന്ന് അവർ ആലോചിച്ചു. വിജാതിയർ അശുദ്ധമാക്കിയ ബലിപീഠം തങ്ങൾക്ക് ആക്ഷേപകരമായി തീരാതിരിക്കേണ്ടതിന് അത് നശിപ്പിച്ചു കളയുക തന്നെയാണ് വേണ്ടതെന്ന് അവർ തീരുമാനിച്ചു. അതനുസരിച്ച് അവർ അത് തച്ചുടയ്ക്കുകയും അതിന്റെ കല്ലുകൾ എന്തു ചെയ്യണമെന്ന് ഒരു പ്രവാചകൻ വന്ന് നിർദ്ദേശിക്കുന്നതുവരെ അവ ദേവാലയം സ്ഥിതി ചെയ്യുന്ന കുന്നിൽ തന്നെ സൗകര്യപ്രദമായൊരു സ്ഥലത്ത് സൂക്ഷിക്കുകയും ചെയ്തു. പിന്നീട് അവർ നിയമം നിർദ്ദേശിക്കുന്ന പ്രകാരം ചെത്തിമിനുക്കാത്ത കല്ലുകൾ കൊണ്ട് മുൻപത്തേതുപോലെ ഒരു ബലിപീഠം നിർമ്മിച്ചു. വിശുദ്ധ സ്ഥലവും ദേവാലയ അന്തർഭാഗവും വീണ്ടും നിർമ്മിക്കുകയും അങ്കണങ്ങൾ വിശുദ്ധീകരിക്കുകയും ചെയ്തു. അവർ വിശുദ്ധ പാത്രങ്ങൾ പുതുതായി ഉണ്ടാക്കി. വിളക്കുകാലും ധൂപപീഠവും മേശയും ദേവാലയത്തിലേക്ക് കൊണ്ടുവന്നു. അവർ പീഠത്തിൽ ധൂപമർപ്പിക്കുകയും വിളക്കുകാലിലെ ദീപങ്ങൾ തെളിയിക്കുകയും ചെയ്തു. ദേവാലയത്തിനുള്ളിൽ പ്രകാശം പരന്നു. അവർ അപ്പം മേശമേൽ വച്ചു, തിരശീലയിടുകയും ചെയ്തു. അങ്ങനെ തുടങ്ങിയ പ്രവൃത്തികളെല്ലാം അവർ പൂർത്തിയാക്കി. 148 വർഷം 9 മാസമായ കിസ്ലേവിന്റെ 25 ദിവസം അവർ അതിരാവിലെ ഉണർന്ന് പുതുതായി പണിത ദഹനബലിപീഠത്തിന്മേൽ വിധിപ്രകാരം ബലിയർപ്പിച്ചു. വിജാതിയർ ബലിപീഠം അശുദ്ധമാക്കിയതിന്റെ വാർഷിക ദിവസത്തിൽ തന്നെ ഗാനാലാപത്തോടും വീണ കിന്നരം
കൈത്താളം എന്നിവയുടെ അകമ്പടിയോടും കൂടി അവർ അതിന്റെ പുനഃപ്രതിഷ്ഠ നടത്തി. തങ്ങൾക്ക് വിജയം നേടിത്തന്ന ദൈവത്തെ ജനങ്ങളെല്ലാവരും സാഷ്ടാംഗം വീണ് ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്തു. 8 ദിവസത്തേക്ക് അവർ ബലിപീഠത്തിന്റെ പ്രതിഷ്ഠ ആഘോഷിച്ചു. ആഹ്ലാദപൂർവം ദഹനബലികൾ അർപ്പിച്ചു. മോചനത്തിന്റെയും സ്തുതിയുടേതുമായ ഒരു ബലിയും അവർ അർപ്പിച്ചു. ദേവാലയത്തിന്റെ മുൻവശം സ്വർണമകുടങ്ങളും പരിചകളും കൊണ്ട് അലങ്കരിച്ചു. വാതിലുകൾ പുനരുദ്ധരിക്കുകയും പുരോഹിതന്മാരുടെ മുറികൾ നന്നാക്കി അവയ്ക്ക് കതകുകൾ പിടിപ്പിക്കുകയും ചെയ്തു. ജനങ്ങളിൽ ആഹ്ലാദം തിരതല്ലി. വിജാതീയരുടെ പരിഹാസത്തിന് അറുതി വന്നു. ആണ്ടുതോറും കിസ്ലേവ മാസത്തിന്റെ 25-ാം ദിവസം മുതൽ 8 ദിവസത്തേക്ക് ആനന്ദത്തോടും ആഹ്ലാദത്തോടും കൂടെ ബലിപീഠ പ്രതിഷ്ഠയുടെ ഓർമ്മ ആചരിക്കണമെന്ന് യൂദാസും സഹോദരന്മാരും ഇസ്രായേൽ സമൂഹവും കൂടി തീരുമാനിച്ചു. വിജാതിയർ വീണ്ടും വന്ന് തകർത്തു കളയാതിരിക്കത്തക്ക വിധം സിയോൻ മലയുടെ ചുറ്റും ഉയർന്ന മതിലുകളും ബലമേറിയ ഗോപുരങ്ങളും പണിത് അവരതിനെ സുരക്ഷിതമാക്കി. അവൻ ഒരു കാവൽ സൈന്യത്തെ നിയോഗിച്ചു. ഇദുമയയുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷ നേടാൻ ജനങ്ങൾക്ക് ഒരു ശക്തിദുർഗമായി ബേത്സൂറിനെ കോട്ടകളാൽ ബലപ്പെടുത്തുകയും ചെയ്തു.